നമസ്കാരം. അപ്പം ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. രണ്ട് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു ബാബു ട്രക്കിങ്ങിനിടയിൽ സ്റ്റക്കായിട്ട് ഒരു 48 hours വെള്ളമില്ലാതെ സ്റ്റക്ക് ഒരു അവിടെ കിടക്കുമായിരുന്നു. അപ്പം അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻസ്, ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് സപ്പോർട്ടിങ്ങും, ഒരുപാട് അച്ചായന്മാരും അമ്മാവന്മാരും കിളവന്മാരും എല്ലാം കൂടെ ചെക്കനിട്ട് വഴക്ക് പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ഈ പറയുന്നവരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്ക് കേരളം പൊട്ടക്കിണറ്റിരിക്കുന്ന തവളയുടെ മനസ്സാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കുക, ആ ചെറുക്കൻ ആ പാലക്കാടൊരു മരത്തിൻ്റെ മലയുടെ മേളിൽ കയറി വീണ് സ്റ്റക്കായ നിങ്ങളിവിടെ കിടന്ന് എന്താ പറയണ്ടേ, കഥ കിടന്ന് കരയുന്നതിന് പട്ടി ഒരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ കഴുത കരയുന്ന പോലെ, അവർ ആ ചെറുക്കൻ്റെ ട്രക്കിങ്ങിനാണ് പോയത്. ട്രക്കിങ്ങിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുപോലെ തന്നെ ചൂണ്ടയിടുന്ന കാര്യങ്ങൾ. നാട്ടിലുള്ള കുറേ കിളവന്മാരുണ്ട്, ചൂണ്ടയിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ സംഭവമാണ്. ഇതൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഉള്ളൊരു സ്പോർട്സാണ് ട്രക്കിങ്ങിന് വേണ്ടി. സ്പോർട്സിനായിട്ട് തന്നെ ഒരു ഡെക്കാത്ലോണിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അത് അതിനകത്തൊക്കെ വേറൊരു കാര്യം തന്നെ, ഇത് കേരളത്തിലായതുകൊണ്ടാണ് ഈ കിളവന്മാർക്കെല്ലാം സൂക്കേട്. പക്ഷേ ഇതിൻ്റെ വേറെ ഉണ്ട്, ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു കൊടുമുടിയുണ്ട്, അതിൻ്റെ പേര് ഹിമാലയം എന്നാണ്. ആ ഹിമാലയത്തിൽ ഏകദേശം 214,000 പേരും കണ്ടു കയറിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അതിൽ 100,000 പേര് കയറുമ്പോൾ 14 പേര് മരിക്കും, അതാണ് അതിൻ്റെ കണക്ക്. അതായത് അല്ലെങ്കിൽ 30 പേര് ഒരു ഇയർലി മല കയറുമ്പോൾ മരിക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് ആരും നിർത്താറില്ല, ഇൻക്ലൂഡിങ് പട്ടാളക്കാർ ഉൾപ്പെടെ. പട്ടാളക്കാർക്ക് ഉൾപ്പെടെ പല അപകടങ്ങളും, മഞ്ഞ് വീണും മറ്റ് കാര്യങ്ങളുമായിട്ട് അവ ശ്വാസം കിട്ടാതെയും ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂസ് കൊണ്ട് മരിക്കാറുണ്ട് എന്നും പറഞ്ഞ് ആരും വഴക്ക് പറയാനോ വീട്ടുകാരെ തെറി പറയാനോ ഒന്നും പോയിട്ടില്ല. ട്രക്കിംഗ് ഒരു സ്പോട്ടാണ്. അത് ഈ ചെറുക്കൻ മുണ്ട് നിക്കർ ഇട്ടിട്ട് ചെയ്തത്, മറ്റവർ മറ്റേ എന്താ പറയുക ഫുള്ള് ഗിയർ ഇട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിനിവനെ ഇവിടെ കിടന്ന് സദാചാരം കളിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവരുടെ തലയിൽ, ഇവർ ഈ പൊട്ടത്തക്കണക്ക് കിടന്ന് കുറച്ച് പുസ്തകവും വീട്ടിൽ ഇരുന്ന് കുറച്ചും അല്ലാത്ത മതം മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ ബുദ്ധിയും വിവരവും ഒക്കെ പത്രം വായിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. ആ ചെറുക്കൻ നാട്ടിൽ ചെക്ക് ട്രക്ക് ചെയ്യാൻ നോക്കി, അല്ലെ മല കയറിയാൻ നോക്കി. ഇപ്പം മറ്റേ ഫഹദ് ഫാസിൽ ഈ ബോക്സ് ഇട്ട ആഹാ, നമ്മൾ ഇട്ട ഓഹോ, അത്രേ ഉള്ളൂ സംഭവം. അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇനിയും കാണാം.